അപ്പോൾ 30,041 ഒഴിവുകളുമായിട്ട് മുൻപൊരു റിക്രൂട്ട്മെന്റ് ജി ഡി എസിലേക്ക് ഗ്രാമീൺ ടെക് സേവക്കിലേക്ക് ക്ഷണിച്ചിട്ടുള്ള കാര്യം, മിനിമം 10th മാത്രം മതി, പരീക്ഷയോ ഫിസിക്കലോ ഒന്നുമില്ലാതെ ഒരു റിക്രൂട്ട്മെന്റ് മുമ്പ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടിട്ട് നിരവധി പേര് ആ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ ഫസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള ലിസ്റ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യവും കൂടി ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ലിസ്റ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അപേക്ഷിച്ച് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ നമുക്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. ലിസ്റ്റ് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ മുൻപ് ജി ഡി എസിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം, മിനിമം 10th ക്വാളിഫിക്കേഷനിൽ വെച്ച് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ആ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ലിസ്റ്റിൻ്റെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും മറ്റ് ലിസ്റ്റുകൾ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് നോക്കുക എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്കിതിലൂടെ ഒന്ന് അറിഞ്ഞിട്ട് പോകാം. അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് GDS 2023 Schedule 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ കേരള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഷോർട്ട് ലിസ്റ്റ് ഡൗൺലോഡായി വരുന്നതായിരിക്കും. സോ അത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. സോ ഒന്നും കൂടി നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കും. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് 1 ഇവിടെ കേരള സർക്കിളിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡിവിഷൻ, ഓഫീസ്, പോസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിൻ്റെ കമ്മ്യൂണിറ്റി, ജനറൽ ആണോ OBC ആണോ അങ്ങനെ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉദ്യോഗാർത്ഥിക്കുള്ള മാർക്ക് 95% ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 95% അതുപോലെ അതിൻ്റെ താഴിലും മുകളിലും എല്ലാമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പി ഡിവിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കേരള സർക്കിളിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു ഡിവിഷനിലേക്ക് ഈ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 16/9/2023. ആ ഒരു ഡേറ്റിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ആ ഒരു ഡേറ്റിന് മുൻപ് ബിഫോർ ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഓൺ ഓർ ബിഫോർ ഇവിടെ കാണാൻ സാധിക്കും. ഓൺ ഓർ ബിഫോർ ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ടോ ഈ ഒരു ഡിവിഷനിൽ നിങ്ങൾ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഓരോ ഡിവിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഇതിന് എക്സാമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊസീജിയറോ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇതിനുണ്ടായിരുന്നത് നിങ്ങളുടെ 10th ക്ലാസ് ബേസിൽ നിങ്ങളുടെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. അത് ജസ്റ്റ് ഇവിടെ വന്നിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു രജിസ്റ്റർ നമ്പറിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ലിസ്റ്റിൽ മൊത്തത്തിൽ എത്ര പേർ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1508 ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ വിവിധ മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 92% ഉദ്യോഗാർത്ഥികളും അങ്ങനെ വിവിധ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ശതമാനമൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 84% ഉദ്യോഗാർത്ഥികളും അങ്ങനെ വിവിധ രീതിയിലുള്ള 77% ഉള്ള ഉദ്യോഗാർത്ഥികൾ, അത് കാറ്റഗറിയും ഇതൊക്കെ മാറുന്നുണ്ട്, അതും ശരിയാണ്. ST ഉദ്യോഗാർത്ഥിക്കൊന്നും ഇവിടെ കാണാൻ സാധിക്കും 84%, അങ്ങനെ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളവർ ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക. താഴെ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെയാണോ, നിങ്ങളുടെ പേരാണോ, അതുപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങളുടെ OBC അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ തന്നെയാണോ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഏത് ഡിവിഷനിലാണോ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ പറയുന്നത്, ആ ഒരു ഡിവിഷനിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നടത്തുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ലിസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.